നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ തുല്യത ഇക്കണോമിക്സ് ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് എല്ലാ പഠിതാക്കളും നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചാപ്റ്ററാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് സൂചകാംഗങ്ങൾ. ഈ സൂചകാംഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ ചോദ്യത്തിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ എല്ലാവരും ഒന്ന് പിന്നോട്ട് പോകും. അപ്പോൾ അതൊന്ന് വിശദീകരിച്ച് തരികയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. കേവല സഞ്ചിത വിലസൂചിക കണക്കാക്കുക എന്നാണ്. പേരുകൊണ്ട് ഒന്നും നിങ്ങൾ പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കേവല സഞ്ചിത വിലസൂചിക, അതായത് സിമ്പിൾ അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് എന്നാണ്. ഈ സിമ്പിൾ അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് എന്താണ്, എങ്ങനെയാണ് അത് കാണുക, ഓക്കെ, എന്താണെന്നുള്ള ചോദ്യമൊന്നും ഉണ്ടാവില്ല, എങ്ങനെയാണ് അത് കാണുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ നമുക്കിവിടെ ഒരു ടേബിള് തന്നിട്ടുണ്ട്. ചോദ്യമാണിത്. ഇതിൽ നോക്കൂ, മൂന്ന് കോളാണല്ലോ. മൂന്ന് കോളത്തിൽ ഒന്നാമത്തെ കോളത്തിൽ സാധനം എന്ന് പറഞ്ഞിട്ടൊരു കോളുണ്ട്. രണ്ടാമത്തതിൽ 1991 വില, അത് രൂപയിലാണ്. അതുപോലെ മൂന്നാമത്തെ കോളത്തിൽ 2001 വില, അതും രൂപയിലാണ് കൊടുത്തിരിക്കുന്നത്. സാധനം എ ബി സി ഡി, സാധനങ്ങളുടെ പേരെന്തോ ആയിക്കോട്ടെ, സാധനം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് രണ്ട് വർഷങ്ങളാണ്. രണ്ട് വർഷങ്ങൾ ഇവിടെ 1991 വിലയും കൊടുത്തിട്ടുണ്ട്, 2001 വിലയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഈ ഒരു ചോദ്യത്തിന് കേവല സഞ്ചിത വിലസൂചിക കാണാൻ വേണ്ടി പറഞ്ഞാൽ, അതായത് P01, അതാണ് P01, അതാണ് നമുക്ക് ഈ കേവല സഞ്ചിത വിലസൂചിക എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ സമവാക്യം ആദ്യം പഠിക്കണം. ഓക്കെ, കേവല സഞ്ചിത വിലസൂചിക അല്ലെങ്കിൽ P01 = വിലസൂചിക കാണുക, P01 = σP1/σP0 × 100 എന്നാണ്. അപ്പോൾ സമവാക്യം കണ്ടിട്ടും ഞെട്ടാൻ നിൽക്കണ്ട. ഓക്കെ, വളരെ സിമ്പിളാണ്. P01 = σP1 എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ എന്ന ചിഹ്നം കൊടുത്തിരിക്കുന്നത് ടോട്ടൽ എന്നതിനെയാണ്, ടോട്ടൽ സൂചിപ്പിക്കുന്നതിനെയാണ്, ആകെ അല്ലെങ്കിൽ മൊത്തം എന്നുള്ള അർത്ഥമാണ് കേട്ടോ, സിഗ്മ. അപ്പോൾ താഴെയും മേലെയും സമവാക്യത്തിൽ നോക്കൂ, താഴെയും മേലെയും എന്ത് വരുന്നുണ്ട്, സിഗ്മ എന്ന് പറയുന്ന രണ്ട് സിമ്പൽ, ഓരോ സിമ്പൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സിഗ്മ എന്താ, ടോട്ടലാണ്. എന്തിൻ്റെ ടോട്ടലാണ്, σP1 ടോട്ടൽ. അപ്പോൾ P1 എന്താണ്, പി എന്ന് പറഞ്ഞാൽ വില അല്ലേ, പി എന്ന് പറഞ്ഞാൽ വില. അപ്പോൾ P1 ഉണ്ട്, P0 ഉണ്ട് അല്ലേ. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ വിലയാണ്, എന്തിൻ്റെ വില എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന രണ്ട് വർഷങ്ങളില്ലേ, ഈ രണ്ട് വർഷങ്ങളിൽ പുതിയ വർഷം ഏതാണോ ആ വർഷത്തെ വിലയുടെ ആകെ തുക എന്നുള്ളതാണ് σP1. എന്താ പറഞ്ഞത്, രണ്ട് വർഷങ്ങൾ കൊടുത്തിരിക്കും, ആ രണ്ട് വർഷങ്ങളിൽ വർഷം നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും ലേറ്റസ്റ്റ് വർഷം ഏതാണ്. ഇവിടെ നമുക്ക് 1991 തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് ലേറ്റസ്റ്റ്, 2001 അല്ലേ. അപ്പോൾ ഈ 2001 തന്നിരിക്കുന്ന വിലകൾ ഉണ്ടാവുമല്ലോ, ആ വിലകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, σP1 എന്നാണ്. അപ്പോൾ പുതിയ വർഷത്തെ P1 എന്ന് പറയും, പഴയ വർഷത്തെ P0 അല്ലെങ്കിൽ P0 എന്നും പറയും. ക്ലിയർ അല്ലേ, പുതിയ വർഷത്തെ P1 എന്നും പഴയ വർഷത്തെ P0 എന്നും പറയും. അപ്പോൾ പുതിയ വർഷത്തിലെ വിലകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ നമുക്ക് എന്താണ് പറയുക, σP1 എന്ന് പറയും. പഴയ വർഷത്തെ വിലകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ നമ്മൾ എന്താ വിളിക്കുക, എന്താ പറയുക, σP0 എന്നും പറയും. അപ്പോൾ ഇക്വേഷനിലെ σP1 σP0 ക്ലിയർ ആയല്ലോ. എന്നിട്ട് അതിനെ നമ്മൾ ആ വർഷങ്ങളെല്ലാം കൂട്ടി, സോറി, ആ വർഷങ്ങളിലെ വിലകളെല്ലാം തമ്മിൽ കൂട്ടിയിട്ട് അതിവിടെ ഇക്വേഷനിലേക്ക് കൊടുത്ത് എന്നിട്ട് അതിനെ 100 കൊണ്ട്, സോറി, ആ രണ്ട് വർഷങ്ങളിലെ വിലകളെ തമ്മിൽ ഹരിച്ച് ഈ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ P01 എന്ന് പറയുന്ന കേവല സഞ്ചിത വില സൂചിക കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. നോക്കൂ, 1991 എന്ന് പറയുന്നു, ഏതാ സിഗ്മ, സോറി, P0 എന്നാണ് അല്ലേ, P0. 2001 എന്ന് പറയുമ്പോൾ P1 എന്നാണ് അല്ലേ. അപ്പോൾ ഈ σP0 ഒന്ന് കണ്ടു നോക്കൂ. 1991 വിലകളെല്ലാം കൂടെ നമ്മൾ താഴേക്ക് കൂട്ടിയാൽ 4, 6, 5, 8 ആണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ നമ്മൾ താഴേക്ക് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, നമുക്ക് 23 എന്ന് കിട്ടും. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ, σP0 = 23 എന്ന് കിട്ടി. അതുപോലെ P1, 2001 വിലകളെ നമ്മൾ P1 എന്നാണ് വിളിക്കുക. ആ P1 ലെ വിലകൾ ഏതൊക്കെയാണ്, 4, 7, 6,
ഒൻപത്, അതെല്ലാം കൂടെ നമ്മൾ താഴേക്ക് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ പി വൺ കിട്ടും. എത്ര കിട്ടിയുള്ളത്? 26 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി ഈ കിട്ടിയ വിലകളെ നമ്മൾ താഴെ സമവാക്യം എഴുതുക. എന്താ സമവാക്യം? പി സീറോ വൺ ഈക്വൽ ടു സിഗ്മ പി വൺ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ഇൻറ്റു 100. എന്നിട്ട് അതിലേക്ക് വില കൊടുക്കുക. ഏതാണ് സിഗ്മ പി വൺ? സിഗ്മ പി വൺ 26 ഡിവൈഡഡ് ബൈ കൊടുക്കുക. ഏതാണ് സിഗ്മ പി സീറോ? 23. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 26 ഡിവൈഡഡ് ബൈ 23, എന്നിട്ട് ഗുണിക്കണം 100 എന്ന് എഴുതുക. അപ്പോൾ എന്താ കിട്ടി? 26 ഡിവൈഡഡ് ബൈ 23 ഗുണിക്കണം 100. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ കാൽക്കുലേറ്റർ എടുക്കുക, 26 23 കൊണ്ട് ഹരിക്കുക, കിട്ടിയ ഉത്തരത്തെ 100 കൊണ്ട് ഗുണിക്കുക. 26 23 കൊണ്ട് ഹരിക്കുക, കിട്ടിയ ഉത്തരത്തെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടുന്നത് 113.04 എന്നാണ്. 113.04. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം ചെയ്യേണ്ടത് കേട്ടോ. വളരെ സിമ്പിളാണ്, 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. 3 മാർക്കാണ് നമുക്കിത് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ സംഖ്യകളൊക്കെ ഇതേപോലെ എഴുതി വെച്ചിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വർഷങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വർഷങ്ങൾ പുതിയ വർഷമാണെങ്കിൽ അതിനെ പി വൺ എന്നും പഴയ വർഷമാണെങ്കിൽ അതിനെ പി സീറോ എന്നും പറയും. പുതിയ വർഷത്തിലെ വിലകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ സിഗ്മ പി വൺ കിട്ടും. പഴയ വർഷത്തെ വിലകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ സിഗ്മ പി സീറോയും കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ സമവാക്യത്തിലേക്ക് കൊടുക്കുക, എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അരിക്കുക, ഗുണിക്കുക, ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, കേവല സഞ്ചിത വില സൂചിക നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും വരും. ഓക്കെ, അപ്പം ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്.